ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് സേമിയ പായസം ഉണ്ടാക്കാം. പിന്നെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേയാണ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ അല്പം സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം ചൂടാക്കിയ ശേഷം അതിനകത്തേക്ക് 1/2 teaspoon നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ 2 cup സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വറുത്ത സേമിയാണെങ്കിൽ നമുക്ക് ഒത്തിരി നേരം വറക്കേണ്ട ആവശ്യമില്ല. വറക്കാത്ത സേമിയാണെങ്കിൽ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വറുത്ത സേമിയാണ്. അപ്പോൾ ഞാനിത് നെയ്യിലൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പം ചൂടായി വന്നിട്ടുണ്ട്. ഞാനിത് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പാലും വെള്ളവും കൂടി ഒഴിക്കണം. അപ്പോൾ ഞാൻ 1/2 cup പാലും 2 cup വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കുവാണ്. ഒരൊറ്റ വിസിൽ വന്നാൽ മതിയാകും. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇപ്പം ഏകദേശം 1/2 cup പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി കുക്കറ് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ തുറന്നു നോക്കാം. നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പാലിച്ചിട്ട് പറ്റിപ്പോയെന്ന് തോന്നുന്നുണ്ട്. ഞാൻ അതിനകത്തേക്ക് 1 cup പാലോടെ ചൂടാക്കി ചേർക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ അടുപ്പിൽ വെച്ച് വേവിച്ചെടുത്താലും മതിയാകും. ഞാൻ പെട്ടെന്ന് അമ്മമ്മേൻ്റെ കുക്കറിൽ വെച്ചെന്നേ ഉള്ളൂ. ഇനി ഒരു പാത്രം ചൂടായി കഴിയുമ്പം നമുക്കതിനകത്തേക്ക് 1 teaspoon നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ കിസ്മിസ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. 25 gram കിസ്മിസ് ഉണ്ട് ഇത്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ കിസ്മിസ് നന്നായിട്ട് വീർത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിത് വാങ്ങി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇനി നമുക്ക് വേണ്ടത് 1/2 cup ചൗരിയാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്ത് കഴിയുമ്പോൾ ഇത് ഇച്ചിരി പൊങ്ങി വരും, ഇച്ചിരി വീർത്ത്. അപ്പോൾ ആ പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുതിരാൻ വെക്കണം. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂർ കുതിരാൻ വെച്ച് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ചൗരി വേവിക്കുമ്പോൾ ഇച്ചിരി പാടാണ് അത് വേവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ വറുത്ത ശേഷം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേവാൻ വെക്കുന്നത്. അപ്പം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചൗരിയുടെ കളറെന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആവും, നല്ല മുത്ത് പോലെ. അപ്പോൾ ആ പാകം വരെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് വെന്ത് കിട്ടത്തില്ല. അപ്പോൾ അതെ, നമ്മുടെ ചവരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ചവരി ചേർക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ടേസ്റ്റ് ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു അല്പം 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. 1 teaspoon വാനില എസൻസും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പം ഞാൻ ഏകദേശം 1 cup കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിന് നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പം മധുരത്തിൻ്റെ പാകം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞങ്ങൾക്ക് അത്ര മധുരം കൂടുതൽ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ്. ഇനി നമുക്ക് ഏലക്ക പൊടിച്ചത് 1 teaspoon ചേർത്ത് കൊടുക്കാം. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം എൻ്റെ മോനെ ബാക്കി നട്ട്സൊക്കെ അലർജി ആയതുകൊണ്ട് ഞാൻ വേറെ നട്ട്സൊന്നും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നില്ല.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബദാമും അതുപോലെ തന്നെ കാഷ്നട്ടും പിസ്തയൊക്കെ ഇതിനകത്തേക്ക് വറുത്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.